നമസ്കാരം. തികച്ചും വ്യത്യസ്തമായ ഒരു അനുസ്മരണമാണ് ഇന്ന് ഞാൻ നടത്തുന്നത്. ശ്രീ സി കെ തങ്കപ്പൻ അന്തരിച്ചു. 86 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കർഷക തൊഴിലാളിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഞങ്ങളുടെ നാട്ടിൽ ഒട്ടനവധി കരിനിലങ്ങളുണ്ട്. വെട്ടിക്കാട്, ചെമ്പകശ്ശേരി, അതുപോലെ തന്നെ പടിഞ്ഞാറക്കാട്, ഈ മൂന്ന് സ്ഥലങ്ങളിലും ഉള്ള ഒട്ടു മിക്ക കൃഷിയിടങ്ങളിലും ശ്രീ തങ്കപ്പൻ പണി ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു പണി? ഭാരം കൂട്ടി വയ്ക്കുക, അല്ലെങ്കിൽ കണ്ണി കൂട്ടി വയ്ക്കുക. ഏപ്രിൽ മാസത്തിൽ നിലം ഉണങ്ങി അങ്ങ് കിടക്കുമ്പോൾ കണ്ണി കൂട്ടി വയ്ക്കും. എന്തിനാണ് കണ്ണി കൂട്ടി വയ്ക്കുന്നത്? മഴ വരുമ്പോൾ ആ കണ്ണിയുടെ ഭാഗം ഉയർന്നു നിൽക്കും, വെള്ളത്താന്ന് നിൽക്കും. മഴ ജൂണിലെത്തും, അപ്പോൾ ഏപ്രിൽ മെയ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിരിക്കും. ജൂണിൽ മഴ വരും. മഴ വന്നാൽ പിന്നെയും തങ്കപ്പൻ ജ്യേഷ്ഠൻ്റെ പണിയാണ്. എല്ലാവർക്കും വേണ്ടി അദ്ദേഹം വിത്തുകൾ വെള്ളത്തിലിടുന്നു, അത് വായി കൊട്ടയിൽ വയ്ക്കുന്നു. വിത്ത് കിട്ടുന്നതിൻ്റെ ഒരു കാണാനൊരു കലയാണ് അത്. ഓലാങ്കുട്ടം ഉടഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വിത്ത് വാരിയിട്ട് പ്രത്യേക രീതിയിൽ കെട്ടി മൂളി വയ്ക്കുക ചെയ്യുന്നു. അതിനു മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കും, മുകളിലിങ്ങനെ കെട്ടി തൂക്കിയിടും. അത് ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ അതിൽ വേരുകളിങ്ങനെ ഇറങ്ങും. അപ്പം അദ്ദേഹത്തിന് ആ ദിവസം അറിയാം. ആ സമയം കൃത്യമായി അദ്ദേഹം അത് വരുന്നു. വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പിച്ച് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചീന്തി വരും. ഓരോറ്റ വേര് നഷ്ടപ്പെടാതെ ആ നൈപുണ്യം അദ്ദേഹം കാണിക്കും. എന്നിട്ട് അത് വലിയ കുട്ടകളിലാക്കി വിതയ്ക്കേണ്ട കൃത്യസമയം, ഓരോരുത്തർക്കും വിതയ്ക്കേണ്ട പ്രത്യേകം സമയം അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട്. വിത്തിട്ടതനുസരിച്ച് കൃത്യമായി കൊണ്ടുപോയി. ഒറ്റയ്ക്കാണെങ്കിലും വിതയ്ക്കും. വിതയ്ക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ വെച്ചിരിക്കുന്ന കണ്ണി മൂടാതെ വെള്ളം നിൽക്കുന്നുണ്ടാവും. കണ്ണിയുടെ മുകൾ ഭാഗം അങ്ങനെ നിൽക്കും. അത് തൂമ്പ കൊണ്ട് ഒന്ന് നിരത്തിയിട്ട് അല്പം വെള്ളം അതിൻ്റെ അകത്തേക്ക് ഇറ്റിച്ചിട്ട് വിതയ്ക്കുക ചെയ്യുന്നത്. വിതച്ചാൽ പിന്നെയും ഉണ്ട് പണി. എന്താണ്? അവിടേക്ക് രേഷാടന കളികളും നാടൻ പക്ഷികളും ഒക്കെ വരും. അവ അത് ഭക്ഷണമാക്കാൻ തുടങ്ങും. അപ്പം അതിനായിട്ട് പ്രത്യേക ആളുകളെ നിർത്തിയിട്ടുണ്ട്, പടക്കം പൊട്ടിക്കാനും ഒക്കെ. അത് കൃഷിക്കാരൻ കരി ഉടമ തന്നെ ചെയ്യണം. അതിനാരെങ്കിലും നിർത്തിയിട്ട് പടക്കം പൊട്ടിക്കുക, അപ്പോൾ കിളികളെല്ലാം അങ്ങ് പറന്നു പോകും. അങ്ങനെ സൂക്ഷിച്ചെടുക്കും. അത് കഴിഞ്ഞാൽ അപ്പോൾ തങ്കപ്പൻ ചേട്ടൻ ഒരാളിനെ കൃഷി ചെയ്തതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എല്ലാ കരിനിലങ്ങളിലും പോകും. അദ്ദേഹം മാത്രമല്ല, അനവധി പേർ അദ്ദേഹത്തെ അനുഭവിക്കുന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ തുല്യ സ്റ്റാറ്റസിലുള്ളവർ. അത് കഴിഞ്ഞാൽ വിതച്ച ദിവസം കണക്കാക്കി തങ്കപ്പൻ ജ്യേഷ്ഠൻ ആ കരിനിലത്തിൽ വീണ്ടും എത്തുന്നത് ഇത് പറിച്ച് നടാനായിരിക്കും. പറിച്ച് നടന്ന് രണ്ട് വിധത്തിലാണ്. ഒന്ന്, വെട്ടി എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ ഒരു ഞാറ് പോലും നഷ്ടപ്പെടുകയല്ല, നഷ്ടപ്പെടാതെ അതിൻ്റെ ആ തൂമ്പയുടെ വക്ക് കൊണ്ട് ഒരു ഞാറ് പോലും നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് അതെടുത്ത് വെള്ളത്തിലേക്ക് വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു ഇത്രയും നീളം ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെള്ളത്തിലേക്ക് വെച്ച് പെൺകുട്ടികൾ സ്ത്രീകളായിട്ടുള്ള ജോലിക്കാരുണ്ട്, അവരത് നിരത്തി അങ്ങ് വയ്ക്കും. നിരത്തി വെച്ച് അങ്ങനെ എല്ലാ പാടത്തും, വിതച്ച എല്ലാ പാടത്തും അദ്ദേഹം ആ തീയതി കണക്കാക്കി കൃത്യമായിട്ട് അവിടെ എത്തി ഈ ജോലി ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെയും പണിയാണ്. അത് കഴിഞ്ഞാൽ കളയുണ്ടാവും. കള എന്ന് പറഞ്ഞാൽ കളയ തന്നെ, അതായത് ആവശ്യമില്ലാത്ത കുറേ അധികം നെൽച്ചെടിയുടെ കൂടെ വളർന്നു വരും.
ചിലപ്പോൾ കുതിരവാലായിരിക്കും, അല്ലെങ്കിൽ വേറെ ചില പിന്നെ കളകളായിരിക്കും. അവയൊക്കെ കൃത്യമായി ഒരു ഞാറിന് പോലും കേടുകൂടാതെ പറിക്കുന്നതിനാവശ്യമായ അദ്ദേഹം പരിശീലനം കൊടുത്ത് സ്ത്രീകളിറങ്ങി അത് പറിച്ചു കളയും. ചിലപ്പോൾ മഴപ്പെയ്ത്ത് അധികം ഉണ്ടാവും. അപ്പോൾ മഴപ്പെയ്ത്ത് അധികം ഉണ്ടായിരുന്നാൽ മുങ്ങിപ്പോവും, മുങ്ങിപ്പോ ഞാറ് മുങ്ങിപ്പോയാൽ ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് കൃത്യമായിട്ട് വെള്ളം അടിക്കുന്നതിന് ആവശ്യമായ പമ്പിങ് നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കരിയുടമകൾക്കും അതുപോലെ തന്നെ എൻജിൻ ഡ്രൈവർക്കും കൊടുക്കും. പിന്നെയും പണിയാണ്. അത് കഴിഞ്ഞാൽ കുലക്കിയായി. കുലയ്ക്കുമ്പോൾ അതിൻ്റെ കുല കഴിഞ്ഞാൽ അതിൻ്റെ പാകമായിട്ടുണ്ടോ എങ്ങനെയുണ്ട് എന്ന് നോക്കാനായിട്ട് അതിന് കരിനിലത്തിലെല്ലാം ഇറങ്ങി അങ്ങ് നടക്കും. നോക്കി അത് പാകമായിട്ടുണ്ട് എന്ന് വന്നാൽ കൊയ്യേണ്ട തീയതി അങ്ങ് തീരുമാനിക്കുകയാണ്. അത് അങ്കമ്പഞ്ഞാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം എവിടെയെല്ലാം പോയി വിതച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വ്യത്യസ്ത ദിവസങ്ങളിൽ വിതയ്ക്കത്തക്ക രീതിയിലുള്ള വിതച്ചിട്ടുള്ള തീയതികൾ ഓർമ്മിച്ച് വച്ചിട്ട് കൊയ്യേണ്ട സമയവും തീരുമാനിക്കും. കൊയ്യാനായിട്ട് പോകും. കൊയ്ത്ത് എന്ന് പറഞ്ഞൊരാഘോഷമാണ് ഈ നാട്ടിൽ. സ്ത്രീകളെയൊക്കെ സംഘടിപ്പിക്കുന്ന അദ്ദേഹമാണ്. സംഘടിപ്പിച്ച് പാടത്ത് കൊണ്ടിരുന്ന് കൊയ്യുകയാണ്. അപ്പോൾ ചിലപ്പോൾ അരയറ്റം വെള്ളം കാണും. ഇവിടെ വിതയ്ക്കുന്നത് ചെട്ടിവിരിപ്പ് എന്ന് പറയുന്ന ഇനം വിത്താണ്. അത് 1.5 മീറ്ററോളം പൊക്കത്തിൽ നിൽക്കും. അതിങ്ങനെ അരിഞ്ഞെടുത്ത് കെട്ടി പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോരുത്തരും കെട്ടി വെട്ടി വയ്ക്കും. ഓരോ കൊയ്ത്തുകാരനും അല്ലെങ്കിൽ കൊയ്ത്തുകാരിയും കെട്ടി വയ്ക്കും. അപ്പോൾ അതാ വരുന്നു തങ്കപ്പഞ്ചേട്ടൻ വള്ളത്തിൽ. ഓരോരുത്തരും അവരവരുടെ വിഹിതം എടുത്ത് വള്ളത്തിൽ പ്രത്യേകം സ്ഥാനത്ത് വയ്ക്കും. സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാലോ അത് നേരെ കളത്തിലേക്ക് എത്തുകയാണ്. കളം എന്ന് പറഞ്ഞാൽ നെല്ല് കൊണ്ടുപോയി സൂക്ഷിക്കാനുള്ള ഇടം. അത് കരിച്ചെറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവും. അവിടെ കൊണ്ടുചെന്നാൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കാണിച്ചു കൊടുത്ത് അവിടെ അത് കറ്റ കുത്തി വയ്ക്കുക ചെയ്യുന്നു. മുറിച്ചെടുത്ത ഭാഗം മുകളിലോട്ട്, നെല്ല് താഴോട്ട്, അങ്ങനെയാക്കി വെച്ചാൽ ഓരോരുത്തരുടെയും അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മെതിക്കേണ്ട സമയം തീരുമാനിക്കും. അത് തങ്കപ്പഞ്ചേട്ടൻ തന്നെ പറഞ്ഞു കൊടുക്കും ഇന്ന ദിവസം നമുക്ക് മെതയ്ക്കാമെന്ന്. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ കൂടി വരികയാൽ കൊയ്ത്തുകാർ വരികയായി അവർ മെതയ്ക്കുന്നു. മെതിച്ചു കഴിഞ്ഞാൽ ഇത് നെല്ലളന്ന് കൊയ്ത്തുകാരനുള്ളത്, ജന്മിക്കുള്ളത്, അതുപോലെ തന്നെ കരിനില ഉടമയ്ക്കുള്ളത് എന്നിങ്ങനെ മൂന്നായിട്ട് പങ്കുവയ്ക്കണം. അത് അദ്ദേഹം തന്നെ ചെയ്യും. അപ്പോൾ പുറകിൽ നിന്ന് പൊലിയേ എന്നിങ്ങനെയുള്ള വായ്ത്താരികൾ കേൾക്കും. ഇന്ന് അത് പിന്നെ റെഡിയാക്കിയിട്ട് ജന്മിക്കുള്ളത് ജന്മി കൊണ്ടുപോകുന്നു, കരിനില ഉടമയുള്ള കൊണ്ടുപോകുന്നു, പിന്നെ കൊയ്ത്തുകാർക്ക് കൊടുക്കും. കൊയ്ത്തുകാർക്ക് തീർപ്പുകറ്റ കൊടുക്കും. തീർപ്പുകറ്റ കൊടുക്കുന്നത് തങ്കപ്പഞ്ചേട്ടനാണ്. തീർപ്പുകറ്റ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കറ്റ തന്നെ നോക്കി കൊടുക്കും. അതവർക്ക് കറ്റയോട് കൂടി തന്നെ വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടിൽ കൊണ്ടു ചെന്നിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൃഷിയുടെ ഒരു എക്സ്പേർട്ടായിരുന്നു. നമ്മുടെ കൃഷി ഓഫീസിലൊക്കെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ പഴയ ഒരു പിന്നെ അഗ്രികൾച്ചർ പ്രൊട്ടക്ഷൻ കമ്മീഷണർ അദ്ദേഹം വിളിച്ചതെന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, ശരിയാവുമെന്ന്. അദ്ദേഹം പറഞ്ഞത് കസേര കൃഷിക്കാരെന്നാണ്. എന്ന് പറഞ്ഞാൽ കസേരയിലിരുന്നു കൊണ്ടാണ് അവർ കൃഷിയെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഇതങ്ങനെയല്ല, ഇത് പ്രായോഗികമായ അനുഭവത്തിൻ്റെയും മറ്റുമൊക്കെ വെളിച്ചത്തിൽ വളരെ നന്നായിട്ട് കൃഷികൾക്ക് പിന്നെ കൃഷി നടത്തിയിരുന്ന അദ്ദേഹത്തിന് ഭൂമിയൊന്നുമില്ല. മറ്റുള്ളവരുടെ ഭൂമിയിൽ സ്വാർത്ഥലേശമില്ലാതെ, അതായത് മുഴുവൻ സമയം മനസ്സർപ്പിച്ചിട്ട് കൃഷിയെ കൃഷിയെ എന്നുള്ള ആ മനോഭാവത്തോടുകൂടി നടന്ന ആളാണ് തങ്കപ്പഞ്ചേട്ടൻ. അദ്ദേഹം കൃഷിക്കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി മാത്രമായി പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും തൻ്റെ കുടുംബത്തോടുകൂടി കരിച്ചറിയോട് ചേർന്നുള്ള ഒരു ഭൂമിയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ 4:30 അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അസുഖമാണെന്നറിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം 2-3 ദിവസം അവിടെ പോയിരുന്നു. ഇന്നലെ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി അദ്ദേഹത്തിന് എന്തോ അസുഖം കൂടുതലാണെന്ന് തോന്നുന്നു.
അപ്പം ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം കൂടി കൂട്ടി അവിടെ ചെന്നു. എൻ്റെ ഊഹം ശരിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരുമക്കളും കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ആരോടും മിണ്ടുന്നില്ല, എന്തു ചെയ്യും, നാലഞ്ച് ദിവസമായിട്ട് അദ്ദേഹത്തിനെ വിളിക്കിറങ്ങാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു. കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ തങ്ങപ്പൻ ചേട്ടാ എന്നൊന്ന് വിളിച്ചു. എന്തൊരത്ഭുതം, അദ്ദേഹം എന്നെ കണ്ണു തുറന്ന് നോക്കി, എന്നിട്ട് വിളി കേട്ടു. അവിടെ ഇരുന്നിരുന്നതെല്ലാവരും ആകെ എന്താ പറയുക, അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തൊരത്ഭുതം, എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി പിന്നെ കണ്ണുനീർ ഒഴുകി. ഞാനതൊക്കെ തുടച്ച് അവിടെ ഇരുന്ന് വർത്തമാനം എല്ലാം പറഞ്ഞു. വെറുതെ തമാശകളൊക്കെയാണ് പറയുന്നത്, എനിക്ക് നടക്കാൻ വയ്യ, ഈ ഇടയ്ക്ക് ഒരു അസുഖം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാനവിടെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്, ഏതായാലും ഞാൻ അവിടെ നിന്ന് പോകുന്നു. വളരെ ദുഃഖത്തോടു കൂടിയാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും എൻ്റെ ഭാര്യയും ഒക്കെ കൂടി ഞങ്ങളിങ്ങനെ കുടുംബസമേതയ്ക്ക് പോകുന്നു. അവിടേക്ക് പോകേണ്ട വഴി വളരെ ദുർഗമമായ ദുർഘടമായ വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് മാത്രമേ, ഇന്ന് ഞാനത് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്ന വഴി. എതിൻ്റെ വീട്ടിലേക്കുള്ള വഴിയല്ല ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് തിരിച്ച് സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പോരുമ്പോൾ കണ്ട ആ വഴി, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കുറച്ചുകൂടി ദുർഗമമായ, ആദ്യം ഒരു തോട്, അവിടെ ഒരു ചിറ, ചെറിയ നല്ല മുട്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പുല്ല് കൂട്ടത്തിനകത്തുകൂടി ഒരു നടവഴി, പിന്നെ വീണ്ടും മുട്ട്, അവിടെ പിന്നെ എന്താ ഓലയെല്ലാം വെട്ടിയിട്ടിട്ട് വഴിയുണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ ആ വീട്ടിലെത്തുമ്പോൾ ജനസമുദ്രമാണ്. നമ്മൾ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഒക്കെ ഇങ്ങനെ കൂടുതൽ ആളുകളെ മരണശേഷം ആകർഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കർഷക തൊഴിലാളിയുടെ സംസ്കാര ചടങ്ങിൽ ഇത്രയധികം പേർ പങ്കെടുക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഈ നാടിന് വേണ്ടി കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് നാട് അംഗീകാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ കൃഷിയുടെ സ്ഥിതി ഇന്ന് പരിതാപകരമാണ്. ഈയിടയ്ക്ക് എനിക്കൊരു ഒരനുഭവം ഉണ്ടായി. ഞാൻ പിന്നെ കർഷക സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ ചെന്നു. പൊതുയുഗമാണ്, അപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് അവിടം വരെ ചെന്നു. വളരെ നാളായി ഞാൻ പോയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ളവരെല്ലാവരും കൂടി നിർബന്ധിച്ച് എന്നെ പ്രസിഡൻ്റാക്കി. അങ്ങനെ ഞാൻ പ്രസിഡൻ്റായി. പ്രസിഡൻ്റായി കഴിഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റുമോ, കരിനിലത്തിൽ പോയി കാര്യങ്ങളെല്ലാം നോക്കി. പാർക്കും കൃഷി ചെയ്യാൻ താല്പര്യമില്ല. സ്പെഷ്യൽ മീറ്റിംഗ് കൂടി കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. 26 ഏക്കറിൽ കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. തീരുമാനിച്ചിട്ട് അതിൻ്റെ റെക്കോർഡുകളെല്ലാം കൊടുത്ത് കൃഷി ചെയ്തു. കൃഷി ചെയ്യുന്നതിന് ആദ്യം ഞാൻ അന്വേഷിച്ചു പോയത് തങ്കപ്പൻ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ചാണ് ചെയ്തത്. പക്ഷേ അത് ഉപ്പുവെള്ളം കയറി പൂർണ്ണമായി നശിച്ചു. എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു, ആദ്യമായിട്ടായിരിക്കും ഒരു കർഷക തൊഴിലാളിയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് ഒരനുസ്മരണം നടത്തുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തെ കൃഷിക്കാരെല്ലാവരും, കരിനില ഉടമകളെല്ലാവരും തീർച്ചയായും എന്നും സ്മരിക്കും. അദ്ദേഹത്തിന് ആദരാഞ്ജലികളും.